Hi all. So, we will see the sets and advanced questions and questions direct. First question, if a set A has n elements, then total number of subsets of A or number of elements in power set of A. So, number of elements of A is n. Okay. So, number of elements of A is equal to n. ഇനി നമുക്ക് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ആണ് നോക്കേണ്ടത്. നമ്പർ ഓഫ് സബ്സെറ്റ്സ്, സോ നമ്പർ ഓഫ് സബ്സെറ്റ്സ് തന്നെയാണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു 2^n. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഞാൻ ഇതിൽ എങ്ങനെയാണ് നമ്മുടെ സബ്സെറ്റ്സ് എഴുതുന്നതെന്നും പവർ സെറ്റ് എഴുതുന്നതെന്നും പറഞ്ഞുതരാം. സോ ഒരു ക്വസ്റ്റ്യൻ വരികയാണ് 1, 2. ഇതിന്റെ സബ്സെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ സെറ്റ് വരും, 1 വരും, 2 വരും, പിന്നെ 1, 2 വരും. ഓക്കെ, ഇതാണ് ഇതിന്റെ എന്ത് സബ്സെറ്റ്സ് വരുന്നത്. സബ്സെറ്റ്സ് ആണ് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ 2 എലമെന്റ്സ് ഉണ്ടെങ്കിൽ, 2 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ 2^n എന്നിന്റെ അവിടെ 2 ഇട്ട് കൊടുക്കണം. സോ 4 എലമെന്റ്സ് കിട്ടും. 1, 2, 3, 4 എലമെന്റ്സ് കിട്ടി. സോ എന്താണ് നമുക്ക് പവർ സെറ്റ് നോക്കാം. സോ സബ്സെറ്റ്സ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പവർ സെറ്റ് എഴുതാൻ വേണ്ടി ഇതിനെ ജസ്റ്റ് ഒരു സെറ്റിന്റെ അകത്ത് റെപ്രസെന്റേഷൻ ചെയ്താൽ മതി. സോ സെറ്റ് ഓഫ് നൾ സെറ്റ് 1, 2, 1, 2 ഇതാണ് നമ്മുടെ പവർ സെറ്റ്. സോ നമ്മുടെ സബ്സെറ്റ് ആകുമ്പോൾ ജസ്റ്റ് സെറ്റ് നമ്മുടെ എലമെന്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. പക്ഷെ പവർ സെറ്റ് ആകുമ്പോൾ അതിനെ ഒരു സെറ്റിന്റെ അകത്ത് റെപ്രസെന്റേഷൻ ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ഞാൻ മാർക്ക് ചെയ്ത ഓപ്ഷൻ സി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു ബി, ദെൻ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് വെച്ചിട്ട് ഞാൻ ആൻസർ പറയാം. നമ്മുടെ സെറ്റ്സിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ മിക്ക ക്വസ്റ്റ്യൻസ് നമ്മൾ ഓപ്ഷൻസ് ഇട്ടാണ് ആൻസർ പറയുന്നത്. എ ഈക്വൽ ടു നൾ സെറ്റും ബി ഈസ് ഈക്വൽ ടു നൾ സെറ്റും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരത്തില്ല. കാരണം ഏതെങ്കിലും ഒരു നൾ സെറ്റും ആയിട്ട് ഏതെങ്കിലും ഒരു സെറ്റ് ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൾ സെറ്റ് ആണ് കിട്ടുന്നത്. സോ എ ഇന്റർസെക്ഷൻ നൾ സെറ്റ് ഇസ് ഈക്വൽ ടു നൾ സെറ്റ് ആണ്. സോ ഓപ്ഷൻ സിയും ഡിയും വരത്തില്ല. പിന്നെ ബി സബ്സെറ്റ് ഓഫ് എ ആണ് നോക്കുന്നത്. എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ബി ആണെങ്കിൽ ബിയിലെ എല്ലാ എലമെന്റ്സും എയില് കാണും. ഓക്കെ, ബിയിലെ എല്ലാ എലമെന്റ്സും എയിൽ കാണും. ബിയിലെ എല്ലാ എലമെന്റ്സും എയിൽ ഉണ്ടെങ്കിൽ എന്ന് പറയാം, ബി സബ്സെറ്റ് ഓഫ് എ. അതായത് ബി ഒരു സ്മോളർ സെറ്റും അവിടെ എ എന്ന് പറഞ്ഞാൽ ഒരു ബിഗർ സെറ്റും ആണെങ്കിൽ നമുക്ക് ബി സബ്സെറ്റ് ഓഫ് എ എന്ന് പറയാൻ പറ്റും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ആ സമയം എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു ബി എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലൈക്ക് എ ഇസ് ഈക്വൽ ടു 1, 2, ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1, സെറ്റ് ഓഫ് 2, സി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് 1, സെറ്റ് ഓഫ് 1, 2, ദെൻ വിച്ച് ഇസ് ട്രൂ. സോ നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്, ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ശ്രദ്ധിച്ച് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ ഓപ്ഷൻസില് ഏതാണ് കൂടുതൽ റിലേറ്റ് ചെയ്ത് ചോദിച്ചിരിക്കണേ നോക്കണം. എ ആണ് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ ആദ്യം അത് ചെക്ക് ചെയ്യുക, എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, നമുക്ക് എക്സെപ്ഷൻ ആയിട്ടുള്ള കേസ് നോക്കാവൂ. എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ മിക്കപ്പോഴും ഓപ്ഷൻസ് ഇട്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ എവിടെയോ നിങ്ങളുടെ ആൻസർ ഹിഡൻ ആണ്. സോ അതിങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം. സോ എ ഇസ് ഈക്വൽ ടു 1, 2. ഓക്കെ, ഞാൻ ഇതിനെ ബി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. ബിക്കോസ് ഇത് ഈ ഒരു പേരിലല്ല കിടക്കണം. 1, 2 എന്ന് പറഞ്ഞ ഒറ്റ സെറ്റിന്റെ അകത്താണ്. പക്ഷെ സി എനിക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സിയില് 1, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പെയറിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാവും എയിലെ എലമെന്റ് എന്തിലുണ്ട്, സിയിലുണ്ട്. എയിലെ എലമെന്റ് എന്തിലുണ്ട്, സിയില്. എനിക്ക് പറയാം എ ഇസ് എലമെന്റ് ഓഫ് സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈക് എസ് ഇസ് ഈക്വൽ ടു എസ് എലമെന്റ് ഓഫ് ആർ, എസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 0 പറഞ്ഞിരിക്കുകയാണ്. 0 നെക്കാട്ടി ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസ് മാത്രം എടുത്താൽ മതി. നെക്സ്റ്റ്, 2 mod of √(x − 3 + √(x) × √(x − 6 + 6 = 0, ദെൻ എസ് ഇസ് ഈക്വൽ ടു. എസിൽ എന്ത് എലമെന്റ്സ് കാണും, എത്ര എലമെന്റ്സ് കാണും, അതാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എസ് എന്താണെന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എടുക്കണം. അതായത് ഇതിനെ നമ്മൾ ഇപ്പൊ സെറ്റ് ബിൽഡറിലല്ല എഴുതിക്കണം, റോ സ്റ്റഫ് ഫോമിൽ എഴുതാൻ പോവാണ്. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഏത് ഫോമാണ്? തന്നിരിക്കുന്ന സെറ്റ് ബിൽഡർ ആണ്. റോ സ്റ്റഫ് ഫോം ആകുമ്പോൾ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതുകയാണ്, കോമ സെപ്പറേറ്റ് ചെയ്ത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതുകയാണ്. വൺ ആണോ ടു ആണോ ത്രീ ആണോ എന്താണെന്ന് നോക്കുകയാണ്. പിന്നെ നമ്മള് റോ സ്റ്റഫ് ഫോം എന്ന് പറയും. ഓക്കെ, അതിനുവേണ്ടി നമുക്കിവിടെ ഒരു മോഡുലസ് ഉണ്ട്. എപ്പോ നിങ്ങൾ മോഡുലസ് വന്നാല് രണ്ട് വാല്യൂസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. സോ ഞാനിപ്പോ മോഡ് എക്സിന്റെ ഗ്രാഫ് കാണിച്ചു തരാം. മോഡ് എക്സിന്റെ ഗ്രാഫ് ഇങ്ങോട്ട് പോസിറ്റീവ് ഇങ്ങോട്ട് നെഗറ്റീവ് ആയിരുന്നു, ബിക്കോസ് മോഡ് എക്സിന് നമുക്ക് പ്ലസ് എക്സും മൈനസ് എക്സ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാം. എക്സ് സീറോയ്ക്ക് ഇപ്പുറത്തുള്ളത് നെഗറ്റീവ് വാല്യൂസും സീറോ കഴിഞ്ഞിട്ടുള്ളത് സീറോ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള പ്ലസ് വാല്യൂസിലോട്ട് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് മോഡുലസ് എക്സ്. എപ്പോ മോഡുലസ് കണ്ടാലും നമ്മുടെ റിലേഷൻസ് ഫംഗ്ഷൻസിലും നമ്മുടെ എന്താണ് ചിലപ്പോ ഡിഫറൻസിയേഷനിൽ വരേണ്ടതുണ്ട്, അതിലൊക്കെ വന്നു കഴിഞ്ഞാൽ മോഡ് എക്സ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുകയാണ്. ടു ഇൻറ്റു മോഡുലസ് ഓഫ് റൂട്ട് എക്സ് മൈനസ് ത്രീ പ്ലസ് റൂട്ട് എക്സ് മൈനസ് ത്രീ പ്ലസ് നെക്സ്റ്റ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് സിക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു സീറോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇതിൽ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഏത് പോയിന്റ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യും നോക്കാം. സീറോ വെച്ചല്ല സ്പ്ലിറ്റ് ചെയ്യണം, മോഡ് എക്സിന്റെ ഗ്രാഫാണ് അങ്ങനെ വരുന്നത്. പക്ഷേ ഇവിടെ റൂട്ട് എക്സ് മൈനസ് ത്രീ ആണ്, നമുക്ക് ഇവിടെ പറഞ്ഞാൽ റൂട്ട് എക്സ് മൈനസ് ത്രീ. സോ ആ സമയം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് റൂട്ട് എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു സീറോ എടുക്കാം. എങ്കിൽ റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു ത്രീയും എക്സ് ഈക്വൽ ടു ത്രീ സ്ക്വയർ വിച്ച് ഇസ് നയൻ കിട്ടും റൂട്ട് മാറ്റുന്ന സമയത്ത്. സോ നയൻ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് വെച്ചിട്ട് അവിടെ നിന്ന് ലെഫ്റ്റും റൈറ്റിലോട്ടും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ ഈ സൈഡിലോട്ട് നെഗറ്റീവും ഈ സൈഡിലോട്ട് പോസിറ്റീവും. സീറോ മുതൽ ഉള്ളത് മതി, ബിക്കോസ് ആദ്യമേ ക്വസ്റ്റ്യനിൽ സീറോ ആണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ. സോ സീറോ മുതൽ നയനും പിന്നെ നയൻ മുതൽ ഇൻഫിനിറ്റി ആണ് നമ്മുടെ പോയിന്റ് വരുന്നത്. അപ്പൊ സീറോ മുതൽ നയൻ വരെ ഈ പെർട്ടിക്കുലർ വാല്യൂവിന്റെ നെഗറ്റീവ്, ഈ പെർട്ടിക്കുലർ വാല്യൂവിന്റെ നെഗറ്റീവ്. സോ മൈനസ് ഓഫ് റൂട്ട് എക്സ് മൈനസ് ത്രീ, ഇനി നയൻ മുതൽ ഇൻഫിനിറ്റി വരെ പ്ലസ് ഓഫ് റൂട്ട് എക്സ് മൈനസ് ത്രീ. ജസ്റ്റ് ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് മൈനസ് എക്സ് ഇത് പ്ലസ് എക്സ് അതൊന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുത്തു. സോ ഇതിന്റെ ഈ സൈഡിലോട്ടുള്ളത് മൈനസ് ഓഫ് റൂട്ട് എക്സ് മൈനസ് ത്രീയും ഈ സൈഡിലോട്ടുള്ളത് റൂട്ട് എക്സ് മൈനസ് ത്രീ ആണ് വരുന്നത്. ഈസി ആണ്. സോ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. അത് വെച്ചിട്ട് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്. സോ രണ്ട് കേസസ് ആയിട്ട് കൊടുക്കാം, കേസ് വൺ ആൻഡ് കേസ് ടു. കേസ് വൺ കേസ് ടു. ഓക്കെ, സോ ടു ഇൻറ്റു മൈനസ് വാല്യൂ എടുക്കുകയാണ്. റൂട്ട് എക്സ് മൈനസ് ത്രീ പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് സിക്സ് പ്ലസ് സിക്സ്. ബാക്കിയെല്ലാം സെയിം ആയിട്ട് എഴുതി. ജസ്റ്റ് ഞാൻ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന മോഡുലസ് വാല്യൂ മാത്രമാണ് ആദ്യം നെഗറ്റീവ് ഓഫ് വാല്യൂ എഴുതിയത്. ഇനി അടുത്ത സെയിം തന്നെ പ്ലസ് ഇട്ട് എഴുതും. ബാക്കിയൊക്കെ സെയിം വാല്യൂ ആണ്, വേറെ ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ, വേറെ ഒരു ഡിഫറൻസും ഇല്ല, സെയിം ആയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് നോക്കുകയാണ്. അപ്പൊ ഈ ഒരു വാല്യൂ വരുന്നത് സീറോ മുതൽ നയൻ വരെയുള്ള വാല്യൂസും ഈ ഒരു വാല്യൂ വരുന്നത് നയൻ ടു ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂസും ആണ്. ഓക്കെ, സോ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് ടു റൂട്ട് എക്സ് പ്ലസ് സിക്സ് പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എക്സ് മൈനസ് സിക്സ് റൂട്ട് എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു സീറോ. സോ ഇതിൽ ചെയ്യുമ്പോൾ മൈനസ് ടു റൂട്ട് എക്സ് പ്ലസ് ഓക്കെ മൈനസ് ടു റൂട്ട് എക്സ് മൈനസ് സിക്സ് റൂട്ട് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എയ്റ്റ് റൂട്ട് എക്സ് നെക്സ്റ്റ് സിക്സ് പ്ലസ് സിക്സ് ട്വൽവ് പ്ലസ് എക്സ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് വാല്യൂ. നെക്സ്റ്റ് ഇവിടെ ചെയ്യുമ്പോൾ ടു റൂട്ട് എക്സ് മൈനസ് എക്സ് റൂട്ട് എക്സിന്റെ റൂട്ട് എക്സ് എക്സ് ആണ് മൈനസ് സിക്സ് റൂട്ട് എക്സ് പ്ലസ് സിക്സ് ഈക്വൽ ടു സീറോ. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ എക്സിന്റെ വാല്യൂസ് കിട്ടും. സോ ഇതിൽ നമുക്ക് മൈനസ് ഫോർ റൂട്ട് എക്സ് പ്ലസ് എക്സ് ഈക്വൽ ടു സീറോയും ഈ ഒരു ഫോർമാറ്റിൽ എക്സ് മൈനസ് എയ്റ്റ് റൂട്ട് എക്സ് പ്ലസ് ട്വൽവ് ഈക്വൽ ടു സീറോയും ഈക്വൽ ടു സീറോ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ ഫോർമാറ്റിലല്ലേ. സോ ഈ ഒരു ഫോർമാറ്റിൽ എക്സ് സ്ക്വയറും എക്സും എക്സിന് റൂട്ട് എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ
നമുക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷനിൽ x കിട്ടും ഇവിടെയാണെങ്കിൽ നമുക്ക് റൂട്ട് x ന്റെ ആരെയൊക്കെ കിട്ടുന്നതാണ് സോ ജസ്റ്റ് നമ്മൾ സം പ്രോഡക്റ്റ് അല്ലെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഇട്ട് എ കോഎഫിഷ്യന്റ് 1 മൈനസ് 8 12 സോൾവ് ചെയ്ത് എടുക്കുക നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാലോ സോ ജസ്റ്റ് സോൾവ് ചെയ്ത് എടുക്കുന്ന സമയത്ത് റൂട്ട് x ന്റെ വാല്യൂ 6 ഉം റൂട്ട് x ന്റെ വാല്യൂ 2 എന്ന് കിട്ടും So 6, 2 ആണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇവിടെ ഇവിടെ ഓക്കെ സോ ഇവിടെ നമുക്ക് 0 മുതൽ 9 വരെയുള്ള വാല്യൂസ് ആണ് സോൾവ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് റൂട്ട് എക്സ് മൈനസ് 6 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 2 സോ റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 6 റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും സോ നമുക്ക് ഇവിടെ റൂട്ട് എക്സ് അല്ലേ കിട്ടിയ പക്ഷേ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമല്ലോ സോ സ്ക്വയർ ചെയ്ത് എടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 36 എക്സ് ഈക്വൽ ടു 4 സോ 0 ടു 9 ആയതുകൊണ്ട് 36 എടുക്കത്തില്ല 4 മാത്രമേ എടുക്കുള്ളൂ സോ ജസ്റ്റ് നമുക്ക് 1 ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട് എക്സ് ഈക്വൽ ടു 4 അതേപോലെ നെക്സ്റ്റ് നമ്മൾ ചെയ്തെടുക്കുകയാണ് സോ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടിൽ നിന്നും റൂട്ട് എക്സ് പുറത്തെടുക്കാം റൂട്ട് എക്സ് എടുക്കുമ്പോൾ മൈനസ് 4 പ്ലസ് റൂട്ട് എക്സ് ഈക്വൽ ടു 0 സോ റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും സോ റൂട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ റൂട്ട് എക്സ് ഈക്വൽ ടു 4 എക്സ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു നമ്മുടെ റൂട്ട് മാറ്റുമ്പോൾ 16 എന്ന് കിട്ടും സോ ഇത് 0 ടു 9 നെക്സ്റ്റ് വരുന്നത് 9 ടു ഇൻഫിനിറ്റി ആണ് സോ 9 ടു ഇൻഫിനിറ്റിയിൽ ഇത് വരത്തില്ല ജസ്റ്റ് എക്സ് ഈക്വൽ ടു 16 മാത്രമേ കിട്ടുള്ളൂ സോ നമുക്ക് രണ്ട് പോസിബിൾ വാല്യൂസ് ആണുള്ള എക്സ് ഈക്വൽ ടു 4 ഉം എക്സ് ഈക്വൽ ടു 16 ഉം സോ നമ്മുടെ 4,16 ആണ് നമ്മുടെ വാല്യൂസ് വരുന്നത് എക്സിന്റെ വാല്യൂ ആണ് എഴുതാൻ പറഞ്ഞത് റൂട്ട് എക്സ് അല്ല സോ എക്സിന്റെ വാല്യൂ 4 ഉം 16 കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഇതിൽ വരുന്നത് എത്രയാണ് കണ്ടെയിൻസ് എത്രയാണ് എക്സാക്ട്ലി 2 എലമെന്റ്സ് രണ്ട് എലമെന്റ്സ് ആണ് വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Two finite sets have m and n elements. The total number of subsets of the first set is 48. More than total number of subsets of the second set. Values of m and n are. So, two sets under. One set is number of elements. Number of subsets. So, this is subsets. Number of subsets. 2 raised to ആദ്യമേ പറഞ്ഞതാണ് 2 raised to m ആയിരിക്കും ഇവിടെ m എലമെന്റ്സ് ഉള്ളതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് വന്നിട്ട് 2 raised to n ആയിരിക്കും ഒന്നിൽ 48 കൂടുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ എങ്ങനെ വരാം സോ 2 raised to m മൈനസ് 2 raised to n ഇസ് ഈക്വൽ ടു 48 എന്ന് കിട്ടും 2 raised to m മൈനസ് 2 raised to n ഇസ് ഈക്വൽ ടു 48 ഓക്കെ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് 48 ആണ് വരുന്നത് വാല്യൂസ് ഓഫ് m ഉം n ഉം സോ എം എന്നിന്റെ വാല്യൂസ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരുന്നത് സോ ജസ്റ്റ് എനിക്ക് തോന്നുന്നു എമ്മും എന്നിന്റെ വാല്യൂസ് ഇട്ടതന്നെ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും അതായത് 2 raised to 7 മൈനസ് 2 raised to 6 ചെയ്യുമ്പോൾ 48 കിട്ടും അല്ലെ 2 raised to 6 മൈനസ് 2 raised to 4 ചെയ്യുമ്പോൾ 48 കിട്ടും ജസ്റ്റ് ഒരു വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഐഡിയ കിട്ടും എന്നിട്ടെയാണ് വരുന്നതെന്ന് പിന്നെ നമ്മൾ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മുടെ പവേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു 5th പവർ വരെ 4 വരെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കും സോ ആ ഒരു പാറ്റേണിൽ നമുക്ക് ഇതിന്റെ ആൻസർ എന്താണെന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റും സോ ചെയ്ത് വരുമ്പോൾ 2 raised to 6 64 2 raised to 4 16 ആണെന്ന് എല്ലാവർക്കും അറിയാം 2 raised to 5 32 ആണ് 5 വെച്ചിട്ടുള്ള ഇല്ല സോ ജസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ വാല്യൂ കിട്ടും അതായത് എമ്മിന് 6 എന്നിന് 4 കൊടുക്കുമ്പോൾ നമുക്ക് മൈനസ് ചെയ്ത് എടുക്കുന്നത് 48 കിട്ടും ഇല്ല നമുക്ക് കിട്ടത്തില്ല സോ അതാണ് കാണിച്ചിരിക്കുന്നത് എനിക്ക് 6 ഉം 4 ഉം ആണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 raised to n minus 3n minus 1 എൻ എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് വൈ ഇസ് ഈക്വൽ ടു 9 into n minus 1 സച്ച് ദാറ്റ് എൻ എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ദെൻ സോ എന്താണ് ഓപ്ഷൻസ് എന്നാണ് ചോദിച്ചിരുന്നത് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 9 into n minus 1 ആണ് സോ എന്നിന് നാച്ചുറൽ നമ്പേഴ്സ് ഇടുന്ന സമയത്ത് എന്നിന് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് ഇടുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇത് നമുക്ക് മൾട്ടിപ്പിൾസ് കിട്ടും വൺ ഇടുമ്പോൾ 9 into 0 0 9 into നെക്സ്റ്റ് ഓരോന്നും 9 മൾട്ടിപ്പിൾസ് ആണ് സോ ഇതിന് നമുക്ക് 9 മൾട്ടിപ്പിൾസ് ആണെന്ന് പറയാം മൾട്ടിപ്പിൾസ് ഓഫ് 9 ഓക്കെ സോ നെക്സ്റ്റ് എക്സ് ഈക്വൽ ടു 4 raised to n 4 raised to n minus 3n minus 1 ആണ് വരുന്നത് ഓക്കെ
So x is equal to 4 raised to n minus 3 and minus 1. N element of natural numbers. N element of natural numbers. So this is n in values. N in first value 1 edumbo 4 raised to 1 minus 3 into 1 minus 1. So 4 minus 3 minus 1. 1 minus 1 which is equal to 0. Adhe next value n in 2 idunna samayathu 4 raised to 2 minus 3 into 2 minus 1. So 16 minus 6 minus 1. So which is equal to 9. Next n in 3 idumbo 4 raised to 3 minus 3 into 3 minus 1. So 4 raised to 3 varunna samayathu 64 minus 9 minus 1. Okay, so nammada x ilu varunna elements first 0 itti pinna next 9 itti 54 itti etc. So idu nokkumba namukku manasilam 9 inde multiples undu pakshe endana ellam 9 inde multiples alla pakshe vannadokke 9 inde multiples aanu. Multiples of 9. So, this is the smaller set. This is the bigger set. This is the subset. This is the contained element. So, subset. Okay. Option A is the correct type. Option A. Okay. Clear. Next question. Next, if A intersection B is equal to null set, then A union B complement is. 4 options are 4 edan check kiya. A intersection B varunathu null set aanu. A intersection B varunathu null set. A union B complement endanannu choichikana. A intersection B varunathu null set. So rendannam intersect cheyirukkum null set adinte union ne pinne complement edukkum endu kittu nu choichikana. So adu cheyan vendi rendile common elements illatha oru case aanu varunathu. A and B will common elements. That is intersect element null set. Two elements common elements. So, this is the union. This is A set. This is B. B is a complement. I Venn diagram use because it is easy Venn diagram. So, Venn diagram B complement. B complement is shade. Next, A vital union edukka appo A kuda shade aanu than A ini rendu kuda union edukkunna samayathu rendinte full elements varu rendinte full elements aagumbo endana B oishu baakiyulla ella elements universals illa ennu arneyne endana B complement. B complement maatra illa baaki complete elements undu. So option C aanu correct aayittu varana alle B maatra illa circle maatra illa chuttulla full elements undu. So B complement ana correct aayittu varuna. So next question nokka. Next question ana idu namukku nokkuna n of a is equal to 4 and n of b is equal to 7, then minimum and maximum value of n of a union b are respectively. Very important question ana because ee oru model la questions namukku minimum maximum value union intersection okka varuna samayathu important ana. Njan ippo oru question ana ivide discuss cheyana similar model la vera question undu. So, random nokkumba ningalku ekadesham oru idea ittu enganeyanu cheyanam. So, n of a nu parna 4, n of b nu parna 7, n of a union b de maximum minimum elements kandupidikkan. Namukku ariya n of a union b de formula n of a plus n of b minus n of a intersection b aanu alle. So idile nammal directly ittu kodukkuvaanu which is 4 plus 7 minus n of a intersection b. So 4 plus 7 11 minus n of a intersection b nattam which is n of a union b. N of A union B. Okay. So, here we have maximum minimum elements. We have
നമ്മുടെ ഈ വരുന്ന കണ്ടീഷനിൽ മിനിമം നമ്പർ ഓഫ് എലമെന്റ്സ് എടുക്കുന്ന എപ്പോഴെന്ന് പറഞ്ഞാൽ ഈ n ഓഫ് a ഇന്റർസെക്ഷൻ b ഇതിലെ രണ്ടിലെ നമുക്ക് n ഓഫ് a n ഓഫ് b ഉണ്ടെങ്കിൽ അത് രണ്ടിന്റെ മിനിമം എടുക്കുന്ന സമയത്താണ് നമുക്ക് കിട്ടുന്നത് ഇതിന് രണ്ടിന്റെ മിനിമം ആയിരിക്കും ബിക്കോസ് ഇന്റർസെക്ഷൻ ആയിട്ട് കോമൺ അല്ലേ വരും സോ കോമൺ വരുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം വരില്ലല്ലോ മിനിമം ആണ് വരുന്നത് സോ മിനിമം അതിൽ രണ്ടിലുള്ള മിനിമം ആയിരിക്കും നമ്മുടെ രണ്ടിലെ കോമൺ വരുന്നത് സോ അങ്ങനത്തെ ഒരു കേസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ n ഓഫ് a ഇന്റർസെക്ഷൻ b യുടെ വാല്യൂ 4 വരാം n ഓഫ് a ഇന്റർസെക്ഷൻ b യുടെ വാല്യൂ എന്ത് വരാം 4 ഓക്കേ സോ കാരണം നമ്മുടെ n ഓഫ് a യിലെ എല്ലാ വാല്യൂസും ആണ് നമ്മുടെ n ഓഫ് a ഇന്റർസെക്ഷൻ b യിൽ വരുന്നെങ്കിൽ മിനിമം എലമെന്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ 4 + 7 - 4 which will give 7 7 എന്ന് കിട്ടും സോ ഇനി നമ്മൾ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കുലർ വാല്യൂ എന്തായിരിക്കും 0 ഈ പാർട്ടിക്കുലർ വാല്യൂ എടുക്കുന്ന സമയത്ത് 0 എടുക്കുമ്പോൾ 4 + 7 - 0 which is equal to 11 എന്ന് കിട്ടും सो ഒരു കേസിൽ നമുക്ക് 7 കിട്ടി മറ്റേതില് 11 കിട്ടും സോ 11 കിട്ടിയത് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എത്ര ആയിരിക്കും 7 സോ നമ്മുടെ മിനിമം ആൻഡ് മാക്സിമം 7 ആൻഡ് 11 അതാണ് ആൻസർ ഓക്കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് എ ആൻഡ് ബി ആർ നോൺ എംപ്റ്റി സെറ്റ് സച്ച് ദാറ്റ് എ ഈസ് സബ്സെറ്റ് ഓഫ് ബി ആൻഡ് തിരിച്ച് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ദൻ അതായത് A subset of B ആവുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത് പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തിരിച്ചാണ് A subset of B ആവുമ്പോൾ ഇങ്ങനെയാണ് ഇതിൽ നമ്മൾ തിരിഞ്ഞാണ് പറയുന്നത് സോ തിരിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ എന്താണ് കണ്ടീഷൻ വരുന്നത് ഇങ്ങോട്ടാണ് നമുക്ക് വരുന്നത് ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും A subset of B തിരിച്ച് B subset of A ആണ് പറയുന്നത് B subset of A ഇതാണ് ഇതിൽ പറയുന്ന കണ്ടീഷൻ ഓക്കെ അത് ക്ലിയർ ആണ് എങ്കിൽ ഈ പറയുന്നതിൽ എന്താണ് ട്രൂ ആയിട്ട് വരുന്നത് എന്നാണ് പറയുന്നത് സോ ഈ പറയുന്ന കണ്ടീഷനില് നമുക്കിപ്പം പറഞ്ഞിരിക്കുന്നത് സോറി തിരിഞ്ഞല്ലേ സോ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷനില് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബി സബ്സെറ്റ് ഓഫ് എ ആണ് നമുക്ക് തന്നിരിക്കുന്നത് ബി സബ്സെറ്റ് ഓഫ് എ ബി സബ്സെറ്റ് ഓഫ് എ അതായത് ബിയിലെ എല്ലാ എലമെന്റ്സും എയിലെ കാണും സോ ബിയിലെ എല്ലാ എലമെന്റ്സും എയില് കാണും ചോദിച്ചിരിക്കുന്നതിലെല്ലാം എ മൈനസ് ബി എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ് ഈ ഒരു കണ്ടീഷനിലാണ് ചോദിച്ചിരിക്കുന്നത് സോ നമുക്ക് അതിൽ എന്താണ് വാല്യൂ വരുന്നത് നോക്കാം ബി സബ്സെറ്റ് ഓഫ് എ ആവുമ്പോൾ ബിയിലെ എല്ലാ എലമെന്റ്സും എയില് കാണും അതാണ് വരുന്നത് എ മൈനസ് ബി അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ് ആണെങ്കിൽ എ കോംപ്ലിമെന്റിന്റെ വാല്യൂ 1 - a ആണ് ബി കോംപ്ലിമെന്റിന്റെ വാല്യൂ 1 - b ആണ് ഓക്കെ നമുക്ക് വരുന്ന കണ്ടീഷനില് ബി സബ്സെറ്റ് ഓഫ് എ ആവുമ്പോൾ ബി വലുതായിരിക്കും ബി വലുത് സോ നമുക്ക് ജസ്റ്റ് നോക്കാം ബി വലുത് വരുന്ന കേസില് ബി വലുത് വരുന്ന കേസില് ഇങ്ങനെയാണെങ്കിൽ ബി മൈനസ് എ ആണോ പോസിബിൾ എ കോംപ്ലിമെന്റ് മൈനസ് ബി കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ബി മൈനസ് എ കിട്ടും അതോ എ മൈനസ് ബി ആണോ പോസിബിൾ ഇതാണ് നമ്മൾ നോക്കുന്നത് എ മൈനസ് ബി ആണെങ്കിൽ ബി കോംപ്ലിമെന്റ് മൈനസ് എ കോംപ്ലിമെന്റ് ആയിരിക്കും ഓക്കെ ഏത് കണ്ടീഷനിലാണ് ബി സബ്സെറ്റ് ഓഫ് എ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ നോക്കുന്നത് സോ ഞാൻ ഇവിടെ നമുക്ക് എ മൈനസ് ബി ബി മൈനസ് എ എന്താണെന്ന് പറയാം എയില് സപ്പോസ് 1, 2, 3, 4, 5 ഉണ്ട് ബിയിൽ സപ്പോസ് വേറെ കുറെ എലമെന്റ്സ് 2, 3, 4, 5, 6, 7 ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കാം എ മൈനസ് ബി ചെയ്യുന്ന സമയത്ത് എയിലുള്ള എലമെന്റ്സ് ബിയിലുണ്ടെങ്കിൽ എഴുതത്തില്ല ഇപ്പൊ 2, 3, 4, 5 ഇതിലുണ്ട് അത് എഴുതില്ല ബാക്കിയുള്ള എലമെന്റ്സ് മാത്രമാണ് എഴുതുന്നത് അതായത് എ മൈനസ് ബി ചെയ്യുമ്പോൾ 1 ആണ് എഴുതുന്നത് അപ്പൊ ഇതിൽ പറയുന്നത് ബി സബ്സെറ്റ് ഓഫ് എ ബിയിലെ എല്ലാ എലമെന്റ്സും എയിലുണ്ട് ആ ഒരു കണ്ടീഷനിൽ നമുക്ക് നോക്കാം ബിയിലെ എല്ലാ എലമെന്റ്സും എയിലുണ്ടെങ്കിൽ ഞാൻ ബി എഴുതുന്നു 1, 2, 3, 4, 5 എ എഴുതുന്നു 1, 2, 3, 4, 5, 6, 7, 8 വരെ എഴുതാം ഓക്കെ എങ്കിൽ ബി മൈനസ് എ ചെയ്യുമ്പോൾ നമുക്ക് നൾ സെറ്റ് കിട്ടും ഓക്കെ എ മൈനസ് ബി ചെയ്യുന്ന സമയത്ത് എയിലുള്ളത് മാത്രം എഴുതണം ബിയിൽ വരണം എഴുതരുത് എങ്കിൽ നമുക്ക് 6, 7, 8 കിട്ടും എന്തായാലും 6, 7, 8 സോ എ മൈനസ് ബി നമുക്ക് ചെയ്യാൻ പറ്റും എ മൈനസ് ബി ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എ മൈനസ് ബി ചെയ്യുന്ന എപ്പോഴാണ് ബി കോംപ്ലിമെന്റ് മൈനസ് എ കോംപ്ലിമെന്റിന്റെ കണ്ടീഷൻ കിട്ടുമ്പോൾ സോ ബി കോംപ്ലിമെന്റ് മൈനസ് എ കോംപ്ലിമെന്റിന്റെ കണ്ടീഷനിൽ നമുക്ക് എന്താണ് കിട്ടുന്നത് എ മൈനസ് ബി എങ്കിൽ ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ ക്ലിയർ ആണെന്ന് തോന്നുന്നു സോ നമ്മുടെ ഏറ്റവും കൂടുതൽ ഓപ്ഷൻ വരുന്ന വെച്ചിട്ടാണ് ഞാനിപ്പം ചെക്ക് ചെയ്തെടുത്തത് ബാക്കിയുള്ള കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് സിമിലർ മോഡൽ ചെക്ക് ചെയ്യാം പക്ഷെ
maximum questions minimum time ullil cheyanam adagonde nammal angante oru trick use edaan questions cheyina next let x is equal to 1 2 3 etc up to 10 and a is equal to 1 2 3 4 5 then number of subsets of b of x such that a minus b is equal to 4 so a minus b cheyumba 4 kittana a minus b cheyumba etra kittu 4 aanu namukku kittana adayathu a il 1 2 3 4 5 undu b il endakke elements undu namukku adu ariyathilla pakshe a minus b cheyumba 4 adayathu idinte artham endana 4 മാത്രമാണ് ഇതിൽ വരാത്ത എലമെന്റ്സ് സോ ഒബ്വിയസ്ലി ബി യിൽ 1 2 3 5 ആണ് പിന്നെ വേറെ എക്സ്ട്രാ എലമെന്റ്സ് ആണ് എങ്കിൽ നമുക്ക് എന്തായിരിക്കും ഇതിൽ വരുന്ന മിനിമം കണ്ടീഷൻ ഫോർ എന്താണ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് ബി ഓഫ് എക്സ് സോ ബി ഓഫ് എക്സ് ആണ് വേണ്ട അപ്പോൾ ബി യിലെ നമ്പർ ഓഫ് എലമെന്റ്സ് വേണം നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി ഈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്നാണ് എടുക്കുക സോ എക്സിൽ 1 മുതൽ 10 വരെ ഉണ്ട് പക്ഷേ 4 ഒഴിച്ച് ബാക്കിയുള്ളതിലേക്ക് നമുക്ക് എന്ത് വരണം ബി യിൽ വരണം സോ എക്സ് എത്ര അപ് ടു 10 സോ നമ്മളുടെ ഓപ്ഷൻസിൽ 2^4 ഉം 2^5 ഉം ആണ് വരുന്നത് സോ 1 2 3 4 ഇവിടെ 4 എലമെന്റ്സ് ആണ് ഉള്ളത് നമുക്ക് എക്സ് എന്ന് എടുക്കാലോ എങ്കിൽ നമുക്ക് മാക്സിമം കണ്ടീഷനിൽ തന്നെ ഇടാം എങ്കിൽ നമുക്ക് 6 എടുക്കാലോ 6 എടുക്കുക അല്ലെങ്കിൽ 10 വരെ എടുക്കാം പക്ഷെ ഇതിൽ വരുന്ന ഓപ്ഷനിൽ മാക്സിമം കണ്ടീഷൻ ആണ് നമുക്ക് എടുക്കാനുള്ളത് എങ്കിൽ നമുക്ക് എന്തായിരിക്കും വരുന്നത് 2^5 ആയിരിക്കും വരുന്നത് ബിക്കോസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് എടുത്തപ്പോഴേ നമുക്ക് എന്തായി കിട്ടി 5 എലമെന്റ്സ് ആയി കിട്ടി അപ്പൊ നമ്മൾ ഈ കണ്ടീഷന്റെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് ബി നമ്മുടെ സബ്സെറ്റ്സിന്റെ കണ്ടീഷൻ ആണ് നമുക്കത് എക്സ് ഇന്ന് എടുക്കാൻ പറ്റുന്ന പതിന്ന് മാക്സിമം എലമെന്റ്സ് എടുക്കാം 2^4 വരാം 2^5 വരാം പക്ഷെ നമ്മൾ എടുക്കുന്നത് എന്താ നമുക്ക് മാക്സിമം കണ്ടീഷൻസ് കിട്ടുന്ന രീതിയിലല്ലേ എടുക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ 2^5 ആണ് നമുക്ക് സബ്സെറ്റ് ഇടണം ബിക്കോസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി ഞാൻ കൊടുക്കുന്നു 5 എനിക്ക് ഓപ്ഷൻ എത്രയാണ് എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം If A is equal to x element of R such that mod x less than 2 and B is equal to x element of R such that mod of x minus 2 greater than or equal to 3 then correct options ചോദിച്ചിട്ടുണ്ട് A minus B, B minus A, union B, A intersection B ആണ് ചോദിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് A യും B യും ലിസ്റ്റ് ഔട്ട് ചെയ്യാം എന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ഇത് ഈസി ആയിട്ട് നോക്കുന്നത് നോക്കാം So first A യിൽ വരുന്നത് mod x less than 2 B യിൽ വരുന്നത് mod of x minus 2 greater than or equal to 3 ആണ് ഓക്കെ സോ ഇതിൽ സിംപ്ലിഫൈ ചെയ്യണം മോഡുലസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എല്ലാവർക്കും അറിയാം എന്ത് ചെയ്യണം രണ്ട് വാല്യൂസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും മൈനസ് എക്സും പ്ലസ് എക്സ് വാല്യൂ ലെസ് ദാൻ ടു അതുപോലെ ഇട്ടു ഇവിടെ അതേപോലെ പ്ലസ് എക്സ് പ്ലസ് ഓഫ് ഈ പെർട്ടിക്കുലർ വാല്യൂ മൈനസ് ഓഫ് ഈ പെർട്ടിക്കുലർ വാല്യൂ കൊടുക്കും ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 3 ഇവിടെയും ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 3 ഓക്കെ സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ക്ലിയർ ആണ് സോ എക്സ് മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 5 എന്ന് കിട്ടും മൈനസ് എക്സ് പ്ലസ് 2 ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 3 മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 1 എന്ന് കിട്ടും സോ എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു മൈനസ് 1 ബിക്കോസ് നെഗറ്റീവ് സൈൻ ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇനിക്വാളിറ്റി സൈൻ റിവേഴ്സ്ഡ് ആവും സോ മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 1 ആണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഇക്വൽ ടു മൈനസ് 1 അതേപോലെ ഇവിടെയും നമുക്ക് നെഗറ്റീവ് ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി സൈൻ റിവേഴ്സ് ആവും ലെസ് ദാൻ എന്താവും ഗ്രേറ്റർ ദാൻ മൈനസ് 2 സോ എക്സ് ലെസ് ദാൻ 2 എന്ന് കിട്ടും ഇതാണ് നമുക്ക് കിട്ടുന്ന രണ്ട് കണ്ടീഷൻസ് ഓക്കെ ഇതാണ് നമുക്ക് കിട്ടുന്ന കണ്ടീഷൻസ് ഇതിൽ നമുക്ക് റിയൽ വാല്യൂസ് ആണ് രണ്ടില് പറഞ്ഞിരിക്കുന്നത് ബിക്കോസ് ക്വസ്റ്റ്യൻ ഓൾറെഡി റിയൽ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇന്റർവെൽസിലാണ് നമ്മൾ ഇതിനെ കാണിക്കുന്നത് സോ മൈനസ് 2^2 മൈനസ് 2 2 എടുക്കാത്തതുകൊണ്ട് ഓപ്പൺ ബ്രാക്കറ്റിലാണ് കാണിക്കുന്നത് ഇവിടെ അതേപോലെ എടുക്കുമ്പോൾ ഫൈൻഡിങ് കാട്ടി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു വരുന്നോണ്ട് ക്ലോസ്ഡ് ബ്രാക്കറ്റ് മൈനസ് 1 കാട്ടി ലെസ് അതും ഈക്വൽ ടു വരുന്നോണ്ട് എന്താണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് രണ്ടിന്റെയും കൂടെ ഒരുമിച്ചുള്ളതായിട്ട് യൂണിയൻ ആണ് വരുന്നത് ഓക്കെ സോ ഇതാണ് നമുക്ക് വരുന്ന പെർട്ടിക്കുലർ കണ്ടീഷൻ ഇനി നമ്മൾ ഇതില് ചോദിച്ചിരുന്ന ഓപ്ഷൻസ് എ മൈനസ് ബി യും ബി മൈനസ് എ യും നോക്കാം സോ ആദ്യം എ മൈനസ് ബി ബി മൈനസ് എ നോക്കാം എ മൈനസ് ബി ആവുമ്പോ എ എന്ന് പറഞ്ഞാൽ മൈനസ് 2 മുതൽ 2 വരെയുള്ള എലമെന്റ്സ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് 1 മുതൽ
minus infinity where all the values 5 model infinity where all the values okay ഇവിടെ ആണെങ്കിൽ ഇതിന്റെ ഇടയിലുള്ളത് പക്ഷേ ഈ നമ്പേഴ്സ് വരില്ല സോ നമ്മൾ a minus b ചെയ്യുമ്പോൾ a യിലുള്ള എലമെന്റ്സ് മാത്രം b യിലുള്ള ഏതെങ്കിലും അതിൽ വരണമെങ്കിൽ അത് എടുക്കരുത് സോ ഞാൻ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു minus 2 ഇടയ്ക്ക് ഒരു പോയിന്റ് 2 മാർക്ക് ചെയ്യുന്നു സോ നമ്മൾ a യിലുള്ള എലമെന്റ്സ് മാത്രം എഴുതുമ്പോൾ b യിലുള്ളത് എഴുതാൻ പാടില്ല b യിലുള്ളത് എഴുതുന്നില്ല അപ്പോൾ a യിലുള്ളത് മാത്രം എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ പാർട്ടിക്കുലർ എലമെന്റ്സിന്റെ ഇടയിലുള്ള വാല്യൂസ് ആണ് നമുക്ക് എന്ത് ചെയ്യാത്തത് ഇവിടെ വരാത്തത് എങ്കിൽ a minus b ചെയ്യുമ്പോൾ minus 1 comma 2 ആണ് വരുന്നത് ഇവിടെ a minus b ല് ക്ലോസ്ഡ് minus 1 comma 2 എന്നാണ് പറയുന്നത് സോ ഇത് വരത്തില്ല ഓക്കേ ഇനി b minus a ചെയ്യാൻ പോവാണ് b minus a ചെയ്യുമ്പോൾ b യിലുള്ള എലമെന്റ്സ് എഴുതണം b യിൽ കുറേ എലമെന്റ്സ് ഉള്ളതുകൊണ്ട് r minus 8 ഞാൻ കൊടുക്കുകയാണ് ബിക്കോസ് എല്ലാ എലമെന്റ്സും എഴുതണമല്ലോ b ല് ഇനി a യിൽ വരുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതാൻ പാടില്ല സോ അത് എഴുതാതിരിക്കുമ്പോൾ पक्षे because അത് പിന്നെ നമുക്ക് ഏത് വരെയാണ് വരാത്തത് അതായത് 5 വരെയുള്ള എലമെന്റ്സ് അത് നമുക്ക് minus 2 മുതൽ 2 വരെയാണ് ഇവിടെ വരുന്നെങ്കിലും നമുക്ക് ഇവിടെ എന്താണ് ആ 5 വരെയുള്ള എലമെന്റ്സ് ഇല്ല സോ അത് കാരണം ഈ minus 2 മുതൽ 2 വരെ ഇവിടെ ഉള്ളതും 2 മുതൽ 5 വരെ ഇവിടെയും ഇല്ലാത്തത് കാരണം minus 2 മുതൽ 5 വരെയുള്ള എലമെന്റ്സ് നമ്മൾ എഴുതത്തില്ല ബാക്കിയുള്ളതാണ് b minus a യിൽ വരുന്നത് so option b c is already on the b minus a cheyumba r minus minus 2 comma 5 so that is correct answer so in a certain town 25% families own a phone 15% own a car 65% families own neither a phone nor a car 2000 families own both a car and a phone consider the following statement in this regard so ഏതാണ് കറക്റ്റ് ഇവിടെ മൂന്ന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ ഏതാണ് കറക്റ്റ് എന്ന് വേണം പറയാൻ അപ്പോൾ നമുക്ക് ഈ പറയുന്ന കണ്ടീഷൻസ് എല്ലാം ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് എടുക്കാം നമ്പർ ഓഫ് പീപ്പിൾ who own ഫോൺ അത് 25% ആണ് ഇനി നമ്പർ ഓഫ് പീപ്പിൾ who own കാർ is equal to 15% ഇതൊന്നും ഓൺ ചെയ്യാത്തത് അതായത് നമ്മുടെ ഒരു ടൗണിൽ ഉണ്ട് ഇത് ഫോൺ ഓൺ ചെയ്യുന്നു ഇത് കാർ ഓൺ ചെയ്യുന്നു ഇതൊന്നും ഓൺ ചെയ്യാത്ത ആൾക്കാരാണ് 65% സോ 65% ഓക്കെ ആ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ഇത് ഓൺ ചെയ്യുന്നതായിരിക്കും യൂണിയൻ വരുന്നത് ആണല്ലോ ഇതൊന്നും ഓൺ ചെയ്യാത്തത് എന്താണ് യൂണിവേഴ്സൽ സെറ്റ് ചെയ്യുന്ന യൂണിയൻ മൈനസ് ചെയ്യുന്നതാണ് 65% എങ്കിൽ നമ്മൾ ഫുൾ 100ലാണ് എടുക്കുന്നതെങ്കിൽ 100%ലാണ് നമ്മുടെ പോപ്പുലേഷൻ പറയുന്നെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഓൺ ചെയ്യുന്ന ആൾക്കാർ എത്രയായിരിക്കും 35% ജസ്റ്റ് 100% മൈനസ് ചെയ്ത് എടുക്കുമ്പോൾ കിട്ടും 35% എന്ന് കിട്ടും അത് ക്ലിയർ ആണ് ഇനി 2000 ഫാമിലീസ് ഓൺ ബോത്ത് എ കാർ ആൻഡ് എ ഫോൺ സോ ഇന്റർസെക്ഷൻ ഓൺ ബോത്ത് ആവുമ്പോൾ ഇന്റർസെക്ഷൻ ആണ് വരുന്നത് ബോത്ത് എ കാർ ആൻഡ് എ ഫോൺ സോ ബോത്ത് വരുന്നത് എപ്പോഴാണ് ഇന്റർസെക്ഷൻ 2000 സോ നമ്മുടെ ബേസിക് ഫോർമുല എഴുതാം എൻ ഓഫ് പി യൂണിയൻ സി ഈസ് ഈക്വൽ ടു എൻ ഓഫ് പി പ്ലസ് എൻ ഓഫ് സി മൈനസ് എൻ ഓഫ് പി ഇന്റർസെക്ഷൻ സി ഇതാണ് നമ്മുടെ ബേസിക് ഫോർമുല ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എൻ ഓഫ് പിയുടെ അവിടെ 25 എൻ ഓഫ് സിയുടെ അവിടെ 15 മൈനസ് എൻ ഓഫ് പി ഇന്റർസെക്ഷൻ സിയുടെ വാല്യൂ നമുക്ക് അറിയത്തില്ല ഇത് 35 ആണ് okay just solve it edka n of p intersection c cheyumbo which is 5 am item so n of p intersection c 5% and the percentage la all ella substitute here so 5% aanu kitta pakshe avan parameter undu sherikkum adile value ethra yana 2000 aanu so 5% of total population aanu 2000 kittiyathu so 5% ne by 100 off of into equal to 2000 x കണ്ടുപിടിക്കാൻ എന്താണ് 2000 into 100 by 5 ആണ് കേട്ടോ so എത്ര കേട്ടോ നമുക്ക് 40000 എന്ന് കേട്ടോ so total population is equal to
40,000 total population എത്രയാണ് 40,000 ആണ് കിട്ടിയത് ക്ലിയർ ആണോ സോ ഓപ്ഷൻസ് ഈ തേർഡ് വൺ கரெക്റ്റ് ആണ് പക്ഷേ തേർഡിന് കൂടെ എന്തെങ്കിലും പെയർ ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ള ഏത് கரெക്റ്റ് സോ അതിനു വേണ്ടി നമുക്ക് 1 ഉം 2 ന്റെ കണ്ടീഷൻ ഇടാം സോ 35% people own either a phone or car ആണ് നമ്മൾ പറഞ്ഞു ഫോൺ അല്ലെങ്കിൽ കാർ ഓൺ ചെയ്ത 35% ഉണ്ടെങ്കിൽ എന്താണ് സെക്കൻഡ് വണ്ണും കറക്റ്റ് ആണ് 10% അവിടെ തെറ്റാണ് ബിക്കോസ് ഇന്റർസെക്ഷൻ വരുന്നത് 5% ആണ് വന്നത് സോ ഇത് കറക്റ്റ് വരില്ല ഇത് 5 ആണ് നമുക്ക് കിട്ടിയത് എങ്കിൽ 2 and 3 ആണ് കറക്റ്റ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് എ ആൻഡ് ബി ആർ നോട്ട് ഡിസ്ജോയിന്റ് സെറ്റ്സ് ഡിസ്ജോയിന്റ് സെറ്റ്സ് അല്ല ദെൻ എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് ഇത് കീവിന് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇഫ് എ ആൻഡ് ബി ആർ നോട്ട് ഡിസ്ജോയിന്റ് സെറ്റ്സ് സോ ഡിസ്ജോയിന്റ് സെറ്റ്സ് അല്ല എന്താണ് ഡിസ്ജോയിന്റ് സെറ്റ്സ് അതിന് കോമൺ എലമെന്റ്സ് ഇല്ലെങ്കിൽ അതിനെ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറയും സോ ഇത് ഡിസ്ജോയിന്റ് സെറ്റ് അല്ല എങ്കിൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ യൂണിയൻ ബി സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ യൂണിയൻ ബിയുടെ നമുക്കറിയാലോ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ബി മൈനസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓക്കെ സോ അത് വന്നിട്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ക്ലിയർ ആണ് നെക്സ്റ്റ് ഇൻ എ സിറ്റി 20% ഓഫ് പോപ്പുലേഷൻ ട്രാവൽസ് ബൈ കാർ 20% കാറിലാണ് സോ ഇത് 20% 15% travels by bus 50% and 10% by both car and bus so car und bus und both varuma intersection aanu 10% then persons traveling by car or buses so car allengil bus etra percentage nanu choichikana appo namaku n of a union b is equal to n of a plus n of b minus n of a intersection b okay സോ അതിൽ കൊടുക്കുമ്പോ ഈ വാല്യൂ നമുക്ക് അറിയത്തില്ല ബാക്കിയുള്ളത് 20 + 50 - 10 വിച്ച് ഗീവ്സ് 60 എന്ന് കേട്ടോ സോ ഓർ വരുന്നത് യൂണിയൻ ആണ് ചോദിക്കുന്നത് കേട്ടോ ഓർ ആണെങ്കിൽ യൂണിയനും ആൻഡ് വരുമ്പോൾ അല്ലെങ്കിൽ ബോത്ത് വരുമ്പോൾ ഇന്റർസെക്ഷൻ ആണ് ഓക്കെ ബോത്ത് ഇതൊക്കെ ഇന്റർസെക്ഷനിലാണ് വരുന്നത് അപ്പൊ ഓർ ആണ് ചോദിച്ചത് ഓറിന്റെ വാല്യൂ നമുക്ക് 60% കിട്ടി ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ക്ലിയർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇഫ് എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു 1000 എൻ ഓഫ് ബി ഇസ് ഈക്വൽ ടു 500 ആൻഡ് ഇഫ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എൻ ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു പി ദെൻ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട് 5 ഓപ്ഷൻസ് ഉണ്ട് സോ നമുക്ക് ബേസിക് ആയിട്ട് വരുന്ന ഫോർമുല എഴുതാം എൻ ഓഫ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് വരുന്ന ഒരു ഫോർമുല എൻ ഓഫ് എയുടെ അവിടെ 1000 എൻ ഓഫ് ബിയുടെ അവിടെ 500 ഓക്കെ ഇതിന്റെ ഈ വാല്യൂ ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദെൻ അവർ ചോദിച്ചിരുന്ന പിയുടെ വാല്യൂ ഏതിന്റെയെങ്കിലും ഇടയ്ക്കാണ് ഇൻ ബിറ്റ്വീൻ ആണോ വരുന്നത് സോ ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞു നമ്മൾ മിനിമം മാക്സിമം വാല്യൂ ഇടുന്ന കണ്ടീഷൻ ഈ രണ്ട് എലമെന്റ്സിന്റെയും മിനിമം ആയിരിക്കും നമ്മുടെ ഇന്റർസെക്ഷൻ വരുന്നത് സോ ഇന്റർസെക്ഷൻ വരുമ്പോൾ വേണമെങ്കിൽ 500 വരാം എങ്കിൽ നമുക്ക് എന്ത് വരും പിയുടെ വാല്യൂ 1000 വരാം സോ എല്ലാത്തിലും പിയുടെ വാല്യൂ 1000 വരുന്നുണ്ട് അല്ല എല്ലാത്തിലും ഇല്ല സോറി ഓപ്ഷൻ സിയിലും ഓപ്ഷൻ ഇയിലും വരുന്നുണ്ട് ഓക്കെ ഈ നമ്മളുടെ ഇടുന്ന വാല്യൂ ഇതിൽ നിന്ന് മിനിമം കണ്ടീഷൻ ഇട്ട് കിട്ടുന്ന വാല്യൂ നമ്മൾ നേരത്തെ അതിൽ 7 കിട്ടി ആ വാല്യൂ ആണ് അതിന്റെ മിനിമം വാല്യൂ സോ മിനിമം 1000 വരാം മാക്സിമം ഇനി എത്രയാണെന്നാണ് ചോദിച്ചിരുന്നത് മാക്സിമം കണ്ടുപിടിക്കാൻ ഇതിന്റെ വാല്യൂ ഈക്വൽ ടു എന്ത് കൊടുക്കാം സീറോ കൊടുക്കാം എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ അവിടെ സീറോ കൊടുക്കുമ്പോൾ 1000 + 500 - 0 which gives 1500 എന്ന് കിട്ടും 1500 സോ ഇനി നമ്മുടെ ഓപ്ഷൻസിൽ ഏതാണ് വരുന്നത് ഈ ഓപ്ഷൻസ് ഇട്ടിട്ടാ മാത്രമേ ചോദിക്കുന്നത് അപ്പൊ 1499 വരാം 1500 ആണ് 498 വരാം പക്ഷെ അത് കഴിഞ്ഞ് 499 വരാം എങ്കിൽ ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഇ ഓക്കെ സോ ക്ലിയർ ആണ്
So, in your session, if you have doubts, I will mention our WhatsApp number. We request videos. So, keep watching. Bye. Thank you.